സുധിച്ചേട്ടന്റെ കുടുംബത്തിന് വേണ്ടി വെച്ച വീടിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ അകത്തേക്ക് കയറി നോക്കാം, ഇത് എത്ര എന്ത് മനോഹരമാണ്, എങ്ങനെയാണ് ഇവര് നിർമ്മിച്ചത്. തുറക്കട്ടെ. 40,000 നമ്മളിപ്പോ പോകാൻ പോകുന്നത് സുധിച്ചേട്ടൻ, എളിയ കലാകാരനായ സുധിച്ചേട്ടൻ, സുധിച്ചേട്ടന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന വീട്ടിലേക്കാണ്. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ്, ഫ്ലവേഴ്സ് കുടുംബമാണോ വീട് വെച്ച് നടക്കുന്നത്. രജിസ്റ്റർ ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ ഫ്ലവേഴ്സാണ് കൊടുത്തത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കിണർ കുത്തിത്തന്ന ഫ്ലവേഴ്സ് ആണ്, അതേപോലെ തന്നെ അതിന്റെ മോട്ടർ വാങ്ങിച്ചു തന്ന ഫ്ലവേഴ്സ് ആണ്, ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലുള്ള വീഡിയോ ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നു, ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും എന്താ സംഭവം? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളറിയാതെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുക, അവര് ഒരുപാട് പൈസ ഇതിന്റെ വ്യൂവില് എടുക്കുന്നുണ്ട്. ഇതുവരെ അവരാരും ഒരു ചക്ക് സിമെന്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിക്കാർക്ക് ഒരു കുപ്പി വെള്ളം ഒന്നും വാങ്ങിച്ചു തരാൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അതിനകത്ത് ഇതിന്റെ സ്ഥലം നമുക്ക് 7 സെന്റ് സ്ഥലത്തോളം നമുക്ക് സൗജന്യമായിട്ട് സുധിച്ചേട്ടന്റെ കുടുംബത്തിന്റെ പേരിൽ എഴുതി കൊടുത്തത്. നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് അത് സ്ഥലം കൊടുത്തത്. ഇതിനകത്തൊരു ഒരു ബെഡ്റൂമാണിത്, നല്ല അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ബെഡ്റൂമാണത്. ഇതൊരു കോമൺ ടോയ്ലറ്റ്, ഇതൊരു ബെഡ്റൂം, ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു, ഇതുവരെ കഴിഞ്ഞില്ലേ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ അവരോട് എന്നാ ചേട്ടൻ വായിച്ച് കുറച്ച്, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, ചേട്ടൻ കൊണ്ടുതായോ എന്ന് പറയും. ശരിക്കും സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം കുടുംബം സുരക്ഷിതമായി കിടക്കണം, അങ്ങനെ ഒരു വീട് വേണമെന്നൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് സാധിക്കാൻ പറ്റാതെയാണ് നമ്മളോട് വിട പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേര് സഹായമായിട്ട് കൈത്താങ്ങുമായിട്ട് സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നൽകുന്ന വീടാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വീഡിയോ ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നു എന്നൊരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സ് കുടുംബം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് സുധിച്ചേട്ടൻ കുടുംബത്തിന് കൂടെ തന്നെ ഉണ്ട്. എന്നാൽ KHD EC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വീട് വെച്ച് നൽകുന്നത്. കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമുക്ക് ഈ സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി വീട് വെച്ച് നൽകുന്നത്. ശരിക്കും KHD EC സ്ഥാപകൻ ഫിറോസ് ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. ആളോട് നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം ഫിറോസ്. അപ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്, ഇതിൻ്റെ പണി ഏതുവരെയായി എന്നൊക്കെ അറിയാനുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് പണി, ഏതുവരെയായി പണി? ആൾമോസ്റ്റ് നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടൈലർ വർക്കെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ് തുടങ്ങാൻ പോവുകയാണ്. ഫിനിഷിംഗ് ചെയ്യുന്ന ഈ മാസം നമ്മൾ ഫിനിഷ് ചെയ്യണമെന്നുള്ള മാസം എന്തായാലും ഇത് കാണും. ഈ മാസം നമ്മൾ ഫിനിഷ് ചെയ്യും, നെക്സ്റ്റ് മന്ത് ആണ് നമ്മൾ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്യുന്നത്. അത് ഡേറ്റ് എല്ലാം അവരായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലംഗങ്ങളെല്ലാം വരുന്ന രീതിയിൽ ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അനൗൺസ് ചെയ്യും ഡേറ്റ്. ഇനി എന്തൊക്കെ പണിയാണ് ബാക്കിയുള്ളത്? ഇനി മെയിൻ ആയിട്ടുള്ളത് ഫിനിഷിംഗ് വർക്കുകളാണുള്ളത്, വിൻഡോ ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പെയിൻറ്റിങ്, അതേപോലെ കേബിൾ പുള്ളിങ്, ഇലക്ട്രിക് സ്വിച്ച് ഫിറ്റിംഗ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ് മെയിനായിട്ട് അത്ര ഉള്ളൂ അതിനകത്ത്. ബാക്കിയെല്ലാം കഴിഞ്ഞ് ടൈൽ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. ഈ കുറച്ച് നാൾ മുമ്പ് ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള വീഡിയോ ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും എന്താ സംഭവം? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളറിയാതെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുക, അവിടെ അവർ ഷൂട്ട് ചെയ്യുന്ന, അവർ യൂട്യൂബിലിടുന്ന, അല്ലെങ്കിൽ അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അവർ ഒരുപാട് പൈസ ഇതിൻ്റെ വ്യൂവില് എടുക്കുന്നുണ്ട്. ഇതുവരെ അവരാരും ഒരു ചക്ക് സിമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിക്കാർക്ക് ഒരു കുപ്പി വെള്ളം ഒന്നും വാങ്ങിച്ചു തരാൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ A to Z കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേരള ഹോം ഡിസൈൻ KHD KHDC എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഒന്നുപോലും നമ്മൾ വേറെ എവിടെ നിന്നും നമുക്കൊരു ഇത് ഹെൽപ്പൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഫ്ലെക്സ് വെച്ചത്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി, നമ്മൾ ചെയ്യുന്ന ഒരു ഇതാകുമ്പോൾ നമ്മളോട് ചോദിക്കാതെ വന്നിട്ട് ഒരു പെർമിഷൻ ഇല്ലാതെ വന്നിട്ട് വീഡിയോ എടുത്ത് പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഒരു നല്ലൊരു ഔട്ടായിട്ട് പുറത്തു പോകുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്താണ്. അതങ്ങനെ എങ്ങനെ ഈ ഒരു മനസ്സിൽ ഇതൊരു വന്നത് നമുക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നൊരു? ആക്ച്വലി ഞങ്ങൾ ഒരു 10 ലക്ഷം മെമ്പേഴ്സുള്ളൊരു ഗ്രൂപ്പാണിത്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളാരും പുറത്തു പോയിട്ട് മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒന്നും അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ആക്ച്വലി നമ്മൾ ഈ ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് ഇതിൻ്റെ ബിസിനസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പുറത്തു പോയി അഡ്വർടൈസ്മെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ
പൈസ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ ഇതേപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇത് നമ്മൾ ചെയ്യുന്ന ആറാമത്തെ വീടാട്ടോ. ഇതിന് മുന്നേ നമ്മൾ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്, തിരൂർ ചെയ്തിട്ടുണ്ട്, കണ്ണൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരുപാട് ഈ സുഖമില്ലാതെ കിടക്കുന്ന ക്യാൻസർ പേഷ്യൻസ്, അതേപോലെ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്, മുച്ചക്രവാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ ഇത് സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഞാൻ വല്ലാതെ സിനിമ കാണുന്ന അല്ലെങ്കിൽ മീഡിയ കാണുന്ന ഒരാളല്ല, സുധിച്ചേട്ടൻ മരിച്ച് അന്നാണ് സുധിച്ചേട്ടനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് വരുന്നത്. ആ അപ്പോൾ പുള്ളിയുടെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു വീഡിയോ വെച്ച് കൊടുക്കാം സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ വെക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോഴാണ് ടിനി ടോം, അതുപോലെ കെ എസ് പ്രസാദ്, ഫ്ലവേഴ്സിൻ്റെ ആൾക്കാർ അവരെ കയറ്റി കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വെച്ച് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. സപ്പോർട്ടുണ്ട് അതിനകത്ത്. ഇതിൻ്റെ സ്ഥലം നമുക്ക് 7 സെൻറ് സ്ഥലത്തോളം നമുക്ക് സൗജന്യമായിട്ട് സുധിച്ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്തത്. നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് അത് സ്ഥലം കൊടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചാണ് കേട്ടോ. എന്നിട്ട് ഒരു സ്ഥലത്തിന് ഞാനും നമ്മുടെ ഈ പാഷാണം ഷാജി ഉണ്ടല്ലോ, പാഷാണം ഷാജിയും പിന്നെ അലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിയും, ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അഡ്വാൻസ് എല്ലാം കൊടുത്തു. 10 രൂപ അഡ്വാൻസ് കൊടുത്തു. പിന്നെ ആ പൈസ നമ്മൾ തിരിച്ചു തന്ന അയാൾ. അയാളെ ചിലവായ ഒരു 3000 രൂപ എടുത്തിട്ട് ബാക്കി 7000 ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ബിഷപ്പ് നമുക്ക് ഈ സ്ഥലം ഫ്രീ ആയിട്ട് തന്നപ്പോൾ വലിയൊരു മനസ്സാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിനന്ദിക്കണം ആ കാര്യത്തിൽ. അദ്ദേഹം ഒരു 7 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ 2.5 ലക്ഷം രൂപ ഒരു സെന്റ് പുറത്തറിഞ്ഞിട്ടില്ല ഇങ്ങനെ സ്ഥലം കൊടുത്തത് ആളാണ്. ആ അദ്ദേഹം എനിക്ക് തോന്നുന്നു മീഡിയ ഫ്ലവേഴ്സിലും അതുപോലെ ഓൺലൈൻ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ആ പിന്നെ പുള്ളി നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്കിത് നമ്മളെ ആൾക്കാർ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. നമുക്ക് എന്തായാലും വീടിന്റെ ബാക്കി കാര്യങ്ങൾ അകത്തോട്ടേ വേണം. അപ്പോൾ നമ്മൾ സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി വെച്ച വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം, ഇതെത്ര എന്ത് മനോഹരമാണ്, എങ്ങനെയാണ് ഇവർ നിർമ്മിച്ചത് എന്നൊക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഫിറോസൊക്കെ പറഞ്ഞു തരും. കൂടെ വരാം. തുറക്കട്ടെ. തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഡോർ തന്നെ, ഡോർ മുതൽ നമുക്ക് തുടങ്ങാം. ഡോർ നമുക്ക് കിംസ ആണ് ഡോർ നമുക്ക് തന്നത്. ഏകദേശം 40-50,000 റുപ്പീസ് വരുന്ന ഒരു ഡോറാണത്. അല്ല ഒരു ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം തോന്നട്ടെ, നമ്മൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, അവർക്ക് മെയിൻറ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു എന്തായാലും ഒരു 10-15 വർഷത്തിന് ഇങ്ങോട്ട് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ടൈൽസ് ആണെങ്കിലും അതിന്റെ വർക്കും സ്ട്രക്ചർ വർക്കും എല്ലാം നല്ല ക്വാളിറ്റി. സ്ട്രക്ചർ വർക്ക് ചെയ്യുമ്പോൾ മഞ്ചേരിയിലുള്ള ഒരു പുള്ളിയാണ് ഇതിന്റെ തേപ്പ് പടവെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ട് ചെയ്തു തന്നത്. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ ചെയ്തത്. ആ അങ്ങനെ തന്നെയാണ്, ഓരോന്നും ഓരോരുത്തരായിട്ട് ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരായിട്ട്. ഇത് സുഭാഷ് വാണിയമ്മയിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇതിന്റെ ടൈല് നമുക്ക് തന്നത്. അതേപോലെ ഇതിന്റെ ടൈൽ വർക്ക് എല്ലാം ഫ്രീ ആയിട്ട് നമുക്കൊരു ടീം വന്നിട്ട് ചെയ്യുക ചെയ്തത്, ഫ്രീ ആയിട്ട്, അവര് പൈസ ഒന്നും വാങ്ങിക്കാതെ. അതേപോലെ തന്നെ എല്ലാം എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഓരോരുത്തരോരോരുത്തരായിട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയുണ്ട്, പുള്ളിയാണ് നമുക്ക് ഇതിൻ്റെ ഈ ഗ്രാനൈറ്റിൻ്റെ ടോപ്പൊക്കെ തരുന്നത്. അതേപോലെ ഇതിൻ്റെ ടെക്സ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് ജിജേഷ്, പുറത്ത് കുറച്ച് ടെക്സ്റ്റർ വർക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ ജോൺ മൈക്കിളാണ് നമുക്ക് ഇതിൻ്റെ കിച്ചൺ ഡോർ നമുക്ക് തന്നത്. അതേപോലെ തന്നെ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ തരുന്നത്, ചെറിയൊരു കൊച്ചു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഇവിടെ. പിന്നെ സാധിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ WPC ഡോറൊക്കെ ബെഡ്റൂമിൻ്റെയും എല്ലാ ഡോറും തരുന്നത്. പിന്നെ ബോബൻ എന്ന് പറയുന്ന ഒരാളാണ് നമുക്കിതിൻ്റെ ബാത്റൂം ഡോറ് തരുന്നത്. പിന്നെ KHDC ട്രേഡിംഗ് ആണ് ഇതിൻ്റെ വാഷ് ബേസിന് അതേപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ തരുന്നത്. പിന്നെ കേബിൾ MV Cables എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരുണ്ട്, പുള്ളിയാണ് നമുക്കിതിൻ്റെ കേബിൾസ് എല്ലാം തരുന്നത്. അതേപോലെ തന്നെ സുദീപ് കുമാറാണ് ഇതിൻ്റെ നമുക്ക് പെയിൻറ്റ് കംപ്ലീറ്റ് തരുന്നത്. പിന്നെ അനിൽ പുള്ളു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്, പുള്ളിയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് ഫ്രീ ആയിട്ട് നമുക്ക് ലേബർ ചെയ്ത് തരുന്നത്. പിന്നെ സുഭാഷ് വാണിയമ്മ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, പുള്ളിയുടെ ഒരു ടൈൽസിൻ്റെ ഷോപ്പ് സുധിയും ടിനി ടോമും കൂടെയാണ് ഉദ്ഘാടനം ചെയ്ത് തോന്നുന്നത്. അപ്പോൾ പുള്ളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സുധിയുടെ വീടിൻ്റെ ടൈൽസ് കൊടുക്കണം എന്നുള്ളത്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ആശയാണ് ഇതിൻ്റെ നമുക്ക് ആശ സ്പെക്ട ഡെക്കോർ, അവരാണ് ഇതിൻ്റെ കിച്ചൺ കംപ്ലീറ്റ് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഉല്ലാസ് എന്ന് പറയുന്ന ആളുണ്ട്, പുള്ളി UPVC വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്, പുള്ളിയാണ് ഇതിൻ്റെ വിൻഡോസ് കംപ്ലീറ്റ് UPVC കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ആൾ ഇന്നാൾ ഇതിൻ്റെ ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ട് മനോജ് ബാല എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ ഫുൾ സൈറ്റ് ഇൻചാർജ് പുള്ളിയാണ്, പുള്ളി നമ്മുടെ സ്റ്റാഫാണ്. ശരിക്കും എല്ലാം ഓരോ നല്ല മനസ്സുകളുടെ സ്പോൺസർഷിപ്പും ഒരുപാട് നല്ല മനസ്സുകളുടെ കൈത്താങ്ങി വീടിനുണ്ട്. ശരിക്കും അത് തന്നെയാണ് സുധിച്ചേടിന് കിട്ടാവുന്നത് ഏറ്റവും വലിയ സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം എന്നൊക്കെ പറയുന്നത്. ഇതിനകത്തൊരു ഒരു ബെഡ്റൂമാണ്, ഇതൊരു കോമൺ ടോയ്ലറ്റ്, ഇതൊരു ബെഡ്റൂം, ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്.
ശരിക്കും നമുക്ക് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഫ്ലവേഴ്സ് കുടുംബമാണോ വീട് വെച്ച് നടക്കുന്നത്? ഇതിന്റെ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ ഫ്ലവേഴ്സാണ് കൊടുത്തത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കിണർ കുത്തി തന്ന ഫ്ലവേഴ്സ് ആണ്, അതേപോലെ തന്നെ അതിന്റെ മോട്ടർ വാങ്ങിച്ചു തന്ന ഫ്ലവേഴ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാരും കൂടെ ഒത്തുപിടിച്ചിട്ട് ചെയ്യാണ്. മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളത് എന്താ പറയുക, കല്ലിട്ടത് ഓഗസ്റ്റ് 16 കല്ലിട്ട് 2023, പിന്നെ അപ്രൂവൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയി, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം ചെയ്തത്. ആൾമോസ്റ്റ് 8-7 മാസമായിട്ടുള്ളൂ ഞങ്ങൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട്, പ്രോപ്പർ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട്. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്, ഇത്രയും കാലമായിട്ട് വീടായില്ലേ വീടായില്ലേ എന്നുള്ള ചോദ്യം കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഡിലേ ആയി പോയത്. അത് കേസ് അല്ല, അതിനകത്ത് അപ്രൂവൽ കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ മീറ്റ് ചെയ്യാറുണ്ട്, പുള്ളിയുടെ ഫാദറിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ അവരിവിടെ ഉണ്ടാവാറുണ്ട്. അവര് അവർക്ക് സത്യം പറഞ്ഞാൽ അവരിപ്പോ താമസിക്കുന്ന വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ആസ്പെക്ടോ ഷീറ്റിനകത്ത്. അതും ഇതും കൂടെ അവര് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്ക് കുടിൽ നിന്ന് ഒരു കൊട്ടാരത്തിലേക്ക് വരുന്ന ഒരു ഫീലാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നാളെ മരിച്ചു പോയി കഴിഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് തലമുറകൾ വരും വീട്ടിനകത്ത്. സുധിച്ചേട്ടൻ്റെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കള്, അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഒരു ഒറ്റ ഇത് തീർച്ചയായിട്ടും അത്ര ഉള്ളത്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ പറയുമ്പോ കൊല്ലം സുധിച്ചേട്ടന് വീട് വെക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ആളാണ് മരിച്ചു പോയത് എന്ന് പറയാൻ അത്രയുള്ളത്. അല്ലാതെ അതിലപ്പുറം ഒന്നും ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതിനകത്ത് കിച്ചൺ നമുക്കൊന്ന് കണ്ടു. ശരിക്കും ആദ്യം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു ബെഡ്റൂം ആയിരിക്കും. നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ് വരുന്നതിനകത്ത് കിച്ചൺ നമ്മൾ കംപ്ലീറ്റ് കബോർഡ് എല്ലാം കൊടുത്തിട്ട് സ്പെക്ട്ര ഡെക്കോർ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് തൃശ്ശൂരുള്ള, അവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവരാണ് ഇതിന്റെ ഇന്റീരിയർ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഇന്റീരിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ സിങ്ക് നിങ്ങൾ വരുമ്പോ ഞാൻ കണ്ടില്ല, ഞാൻ സിങ്ക് നമുക്കൊരാൾ സ്പോൺസർ ചെയ്താണ്. ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇവിടെ സിങ്ക് വരും, ഇവിടെ ഫ്രിഡ്ജ് വരും, ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇല്ല, ഫ്രിഡ്ജ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനമായിട്ടില്ല, ചിലപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അടുപ്പ്, ഫാബർ ഉണ്ടല്ലോ, ഫാബർ ആണ് നമുക്ക് അതിന്റെ അടുപ്പൊക്കെ സ്പോൺസർ. നമുക്ക് സ്ഥലമല്ല അതിനകത്ത്, സ്പൈസ് ഇല്ലല്ലോ. ഇത് 7 സെന്റ് സ്ഥലമുണ്ട്. ആ 7 സെന്റ് സ്ഥലമുണ്ട് അതിനകത്ത്. ഇത് നിറഞ്ഞു നിൽക്കുന്ന വീടാണോ ഇത്? ആ കുറച്ച് നമ്മൾ ആ ഒരു നിയമപ്രകാരമുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, അത്ര ഉള്ളു അതിനകത്ത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ മതി എന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ നമുക്ക് മേലേക്ക് കൂടെ എടുക്കാം. അപ്പം വെച്ചാൽ കുട്ടികളായതുകൊണ്ട് മേലാരെങ്കിലും പോയി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ശരിക്കും വീടിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട് വെക്കുന്നത്? ഇത് വീട് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പോയ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ചീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. അപ്പൊ അങ്ങനെ പുറത്തു പോയ ആൾക്കാർ കുറെ പാരകളൊക്കെ വെക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറെ പാരകൾ വെക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും. അത് ഞാൻ പറഞ്ഞത് നല്ല ചെയ്തു കഴിഞ്ഞാല് നല്ലത് പറയാനും ആൾക്കാരുണ്ടാവും, ചീത്ത പറയാനും ആൾക്കാരുണ്ടാവും. ഒത്തിരി പേര് ഈ വീടിന്റെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു, ഇതുവരെ കഴിഞ്ഞില്ലേ, ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ അവരോട് പറയും, എന്നാ ചേട്ടൻ വായിച്ച് കുറച്ച്, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, ചേട്ടൻ കൊണ്ടുതായോ എന്ന് പറയും. ഒരു ജാഗ് സിമെന്റ് അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം പോലും തരാതെ ആൾക്കാരാണ് നെഗറ്റീവ് അടിക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റിവിറ്റി വരുള്ളൂ, വളർച്ചയ്ക്ക് നെഗറ്റീവ് വേണം. കുറച്ച് ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ കുറെ ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാർ, ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല പൊതുവെ വന്നു കഴിഞ്ഞാല്. അവർ കുറെ പാരകളൊക്കെ അവരെ പറ്റുന്ന രീതിയിലൊക്കെ കുറെ പാരകൾ നെഗറ്റിവിറ്റീസ് ഒക്കെ വിടുന്നുണ്ട്, മൈൻഡ് ചെയ്യാറില്ല. ഒരു ചെവി കൂടെ നമ്മുടെ നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്, അത് നമ്മൾ നിറവേറ്റുക, അത്ര മാത്രമുള്ളൂ അതിനകത്ത്. അടുത്ത മാസമാണ് ഈ വീടിന്റെ. തീർച്ചയായിട്ടും അടുത്ത മാസം ഞങ്ങൾ എന്തായാലും ഞങ്ങളൊരു പ്രസ് മീറ്റിംഗ് വിളിക്കും. തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ ഡേറ്റ് അനൗൺസ് ചെയ്യുക അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് ഇനി വീഡിയോസ്, തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങൾ വിളിക്കും. ഞങ്ങൾക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ആൾക്കാരെ അറിയണം, ദാറ്റ്സ് ഓൾ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങിയ ശേഷം പുതുതായിട്ട് കുറെ ആൾക്കാർ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത്, ഓ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ആ അത് നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടായാൽ മതി, കുറെ ആൾക്കാർ നമ്മളെ കൂടെ വന്നോളൂ. അതെ, അത്രയുള്ള മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറെ റിസ്ക് ഒക്കെ ഉണ്ടാവും, കുറെ ചീത്ത പേരൊക്കെ കേൾക്കും.
അതും കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രൊജക്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഇതിനേക്കാളും മനം ഇത് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ വീടാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്തു കൊടുത്തതിൽ ഏറ്റവും വലിയ വീടാണിത്. ഇതിനു മുമ്പ് ഒരുപാട് വീടുകൾ വെച്ച് ഇതിനു മുന്നേ ഞങ്ങൾ 5 വീടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇതാണ് ഇപ്പം അടുത്ത് നിയർലി ഞങ്ങൾ കൊല്ലത്തൂരാണ് ചെയ്തിട്ടുണ്ട്. ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഗണേഷ് കുമാർ ഉണ്ടല്ലോ മന്ത്രി, പുള്ളിയാണ് അതിൻ്റെ കല്ലിടലിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഔസ്വാമിയും പുള്ളിയോട് ഉണ്ടായിരുന്നില്ല, പുള്ളിയാണ് വിദേശത്തായിട്ടായിരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഞങ്ങൾ വിളിക്കും. ഇവിടെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ കീ ആൻഡ് ഓറിങ്, അതിന് വേറൊരു വേറെവിടെയും പോയിട്ടൊന്നുമല്ല. ഇവിടെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഗ്രാൻഡ് അത്ര വലിയ ഗ്രാൻഡ് ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഗ്രാൻഡ് ഒന്നും ഉണ്ടാവില്ല. ഒരു കാപ്പി, ഒരു ലഡു, ഒരു എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും ഒക്കെ തരുന്ന അല്ല, വലിയ സദ്യ ഒന്നും പ്രതീക്ഷിച്ചാരും വരണ്ടേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെ വലിയൊരു കാര്യം. ആ സമയത്ത് അവരുടെ മുഖത്ത് കാണാവുന്ന ആ ഒരു സന്തോഷം അതിലായിരിക്കും. ഇപ്പഴന്നെ അവർ ഭയങ്കര ഹാപ്പിയാ. പിന്നെ അവരെന്നെ ഇടയ്ക്കുണ്ട് പറയും ഇത്രയും പുള്ളിയുടെ എനിക്കൊന്ന് ഫാദറിലോ ഈ കൽപ്പണിക്കൊക്കെ പോയിരുന്ന ആളാ തോന്നുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട്. അപ്പൊ പുള്ളി എന്നെ പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ അവർ ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല. ഒരു വീട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഇതിന്റെ പകുതി പൈസ ഒക്കെ ഈ വീട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. അത് ഞങ്ങൾ ശരിക്കും ഫ്ലവേഴ്സ് എനിക്ക് അനൗൺസ് ചെയ്യുന്നത് അന്ന് സുധിച്ചേട്ടൻ മരിച്ച നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആണ് തോന്നുന്നത്. ഞങ്ങൾ മോർണിംഗിലെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ടിനിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ടിനി വഴി ഫ്ലവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഫ്ലവേഴ്സ് പറഞ്ഞു ഓക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണേ ചെയ്തു കൊടുത്തോ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. അവർക്കത് വേറെ ആൾക്ക് ചെയ്തു കൊടുക്കാമല്ലോ. അത് അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് ഫ്ലവേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സപ്പോർട്ട് അങ്ങനെ ഉണ്ട്. മറ്റേ എന്താ പറയുക, ഇപ്പോൾ കിണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ അതൊക്കെ അവർ തന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇലക്ട്രിസിറ്റി ഒക്കെ ഇങ്ങോട്ട് വലിപ്പിച്ചൊക്കെ ഇതുവരെ ലൈൻ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല ഇവിടെ ഓൾറെഡി ഉണ്ട്, നമുക്ക് കണക്ഷൻ കണക്ഷൻ ഉണ്ട് ഇവിടെ. കൊമേഴ്ഷ്യൽ കണക്ഷൻ, അത് റെസിഡൻഷ്യൽ ആക്കിയാൽ മതി, വേറൊന്നും അതിനകത്തില്ല. നമ്മൾ സുധിച്ചേട്ടന് വേണ്ടി, സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി വെച്ച് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ശരിക്കും അടിപൊളി, എന്തു പറയാൻ, അത്രയും നല്ല നല്ല മനസ്സുകളുടെ സഹായത്തോടെ അത്രയും നല്ലൊരു വീട്, സുധിച്ചേട്ടൻ്റെ ഭാര്യയും മക്കളും സുഖമായിട്ട്, അത് ഒരു കുറവും ഇല്ലാതെ താമസിക്കാനായിട്ടൊരു വീടെന്നൊക്കെ പറയുന്നത് ശരിക്കും സുധിച്ചേട്ടൻ്റെ സ്വപ്നം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും, ഇതൊക്കെ പുള്ളിക്കാരൻ സന്തോഷിക്കുന്നുണ്ടാവും. എന്തായാലും ഒരു മാസത്തിന് ശേഷം ഈ വീടിൻ്റെ പാല് ചെന്തായാലും ഉണ്ടാവും. അപ്പം അവിടെ വെച്ച് നമുക്ക് കാണാം. അതിൻ്റെ ഫിറോസുക്കായും ഫിറോസുക്കയുടെ ഗ്രൂപ്പും അതുപോലെ തന്നെ കൂടെ സഹായിച്ച ഒരുപാട് പേരും, എത്രയോ നല്ല മനസ്സുകൾ, നിങ്ങളുടെ ഗ്രൂപ്പ് KHDEC എന്ന് പറയുന്ന ഗ്രൂപ്പ്, ശരിക്കും നമ്മൾ ഒരുപാട് അഭിനന്ദനം പറയേണ്ട ഒരാളാണ് ഫിറോസ്കയും. അതിൽ ഒരുപാട് പേരുണ്ട്, ഫിറോസ്ക മാത്രമല്ല ഒരുപാട് പേരോട് ഒരുപാട് നമ്മൾ ഇത് പുറം ലോകം അറിയണം. ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുപോലെ സഹായം വേണ്ടവർ ഇനിയും പുറത്തിരുന്ന് കാണുന്നുണ്ടാവും. ആര് സഹായിക്കും, എന്ത് ചെയ്യും എന്നൊന്നും അറിയാൻ പാടില്ലാതെ. അപ്പോൾ അതുപോലെ ഇതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഞങ്ങൾ ആറാമത്തെ വീടാണ്. ഞങ്ങൾക്കൊരു 600 വീടെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ അപ്പൊ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. ഇത് കാണുന്ന ആൾക്കാരെല്ലാവരുടെയും ഞങ്ങൾക്ക് സഹായം വേണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഇതേപോലുള്ള അപ്ഡേറ്റ്സ് ഇനിയും കിട്ടും. ഇത് വീട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത വീടിന്റെ ആർക്കാണോ ആവശ്യമുള്ള ചില അടുത്ത വീടിന്റെ ഞങ്ങൾ. സത്യം, ശരിക്കും ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഇനിയും സഹായങ്ങൾ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത്രയും നല്ല ആൾക്കാർ, അതുപോലെ പാവപ്പെട്ടവർക്ക് എന്ത് സഹായം, അവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ സഹായം ചെയ്യും. അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മൾ സഹായിക്കും. ഇടയ്ക്ക് ഞങ്ങൾ പോസ്റ്റ് ഇടും, ഞങ്ങൾ ഈ വീട് അനൗൺസ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ള അവകാശമുള്ള ഐ മീൻ അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാരെ ഇത് കിട്ടും ഞങ്ങൾക്ക്. പക്ഷേ പൊതുവെ ഞങ്ങൾക്ക് കുറവാണ് കിട്ടുക കേട്ടോ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നില്ല പുറത്ത്. അപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം അപേക്ഷകൾ വളരെ കുറവാണ് വരാറുള്ളത്. വരുന്നവരൊക്കെ സഹായിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉള്ളിടത്തോളം കാലം വീണ്ടും ഈ ഗ്രൂപ്പ് സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത മാസം വീണ്ടും സുധിച്ചേട്ടൻ്റെ ഈ പാലാച്ചി വീട്ടിൽ നിന്ന്, അത്രയും ഈ വീട് ഇത്രയും മനോഹരമാണ്, പക്ഷെ ഇതിനേക്കാളും മനോഹരമായി ആ ഒരു താക്കോൽ കൈമാറുന്ന ആ ഒരു സുദിനം നമുക്ക് കാണണം. അത്രയും സന്തോഷത്തോടെ ഫിറോസ്കോയുടെ ഗ്രൂപ്പും അതുപോലുള്ള ഒരുപാട് നല്ല മനസ്സുകളും നമ്മളുടെ കൂടെ കാണും. അപ്പോൾ അന്ന് നമുക്ക് കാണാം.